തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഉണ്ടായെങ്കിലും തൃശ്ശൂരിലും അതുപോലെ ആലത്തൂരിലുമൊക്കെ ഗുരുതര പരാതികളും ആക്ഷേപങ്ങളുമൊക്കെ കോൺഗ്രസിനുള്ളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായ ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് വിജയിച്ച ശശി തരൂരാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുകയാണ് ശശി തരൂർ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയാണ് പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂർ ഹൈക്കമാൻഡിന് നൽകിയിട്ടുള്ളത് ആ പരാതിയാണ് നൽകിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി നൃപ്പൻ ചേരുകയാണ് നൃപ്പൻ ഏറ്റവും ഗൗരവമുള്ളൊരു പരാതിയാണ് പ്രവർത്തക സമിതി അംഗമാണ് ആ പ്രവർത്തക സമിതി അംഗത്തെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചു അട്ടിമറി ശ്രമം നടന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നതാണല്ലോ കേൾക്കുന്നത് തരൂര് ഗൗരവതരമായ പരാതി തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് ചരത്ത് നേരത്തെ തന്നെ തരൂര് ഇതിൻ്റെ സൂചന നൽകി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പരസ്യമായി ചെറിയ പ്രതികരണവും നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങൾ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം ഇവിടെ പ്രവർത്തനത്തിൽ പൂർണ്ണമായി പിന്നോട്ട് പോയി വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി പാർട്ടി പരിശോധിക്കും അത് ഒരു തെരഞ്ഞെടുപ്പിലെ കാര്യം മാത്രമല്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് പാർട്ടി പരിശോധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മിതമായ ഭാഷയിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആശങ്ക പങ്കുവച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട ചില നേതാക്കളോട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ചുമതല അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തമ്പാനൂർ രവിയെ ഏൽപ്പിക്കുന്നത് അദ്ദേഹമായിരുന്നു പാർലമെന്ററി പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചത് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം ഈ ശശി തരൂർ അറിയിച്ചത് ഈ നഗരത്തിലെ വോട്ടുകൾ ചോർന്നത് സംബന്ധിച്ച ബൂത്തടിസ്ഥാനത്തിലെ കണക്കുകൾ എടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കാരണം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കൂടി നാൽപ്പത്തി ഒന്നായിരം വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി ലീഡ് ചെയ്തത് ഇരുപത്തി രണ്ടായിരം വോട്ടാണ് ഈ നിയമമണ്ഡലത്തിൽ മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് ചെയ്തു കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തരൂർ ലീഡ് ചെയ്ത മണ്ഡലമാണ് കഴക്കൂട്ടത്തിലും തരൂർ ലീഡ് ചെയ്തു ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് ലീഡ് ചെയ്തു വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടും രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് ചെയ്തു ഈ രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ അടക്കം വോട്ട് രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഒഴുകിയിട്ടുണ്ട് സമീപകാലത്ത് ഡി സി സിയിൽ നിന്ന് രാജ്ഞാൻ പോയ ചില നേതാക്കളുടെ നേതൃത്വത്തിൽ ചില അടിയൊഴുക്കുകൾ ഉണ്ടായി പണം നൽകി ബി ജെ പി കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി എന്ന വിവരങ്ങൾ കൂടി തരൂരിൽ ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വിശദാംശങ്ങളാണ് നിർബൻ തിരുവനന്തപുരത്ത് നൽകിയത്